കാലവർഷം കോട്ടയത്ത് കനത്ത ദുരിതമാണ് വിതയ്ക്കുന്നത്. വെള്ളപ്പൊക്കവും മടവീഴ്ചയും അതിനാക്കം കൂട്ടുന്നു. കുത്തിയൊലിച്ചെത്തുന്ന മഴവെള്ളത്തിന് മുന്നിൽ കോട്ടയത്തെ പടിഞ്ഞാറൻ മേഖല നെടുവീർപ്പിടുകയാണ്. കനത്ത മഴ ഇല്ലെങ്കിൽ കൂടി കോട്ടയത്തിന് ആശങ്കയാകുന്നത് വെള്ളപ്പൊക്കമാണ്. ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളം കയറി കഴിഞ്ഞു. താഴ്ന്ന പ്രദേശങ്ങളായ തിരുവാർപ്പ്, വൈക്കം, ഐമനം, കുമരകം, ഇല്ലയ്ക്കൽ തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം സ്ഥിതി രൂക്ഷമാണ്. വർഷത്തിലൊരിക്കൽ വിരുന്നെത്തുന്ന ഓണവും ക്രിസ്മസും പോലെ വെള്ളപ്പൊക്കവും ഇവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു. മീനച്ചിലാറും മണിമലയാറും അന്തമില്ലാതെ കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് ഒഴുകിയെത്തുമ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കുകയാണ് കുറേ ജീവിതങ്ങൾ. മഴയത്ത് ആരും എത്തില്ലെന്നറിഞ്ഞിട്ടും ഇല്ലയ്ക്കൽ കവലയിലെ കച്ചവടക്കാരിൽ പലരും രാവിലെ തന്നെ കട തുറക്കും. പച്ചക്കറികളിൽ വെള്ളം കയറരുതേ എന്ന പ്രാർത്ഥനയോടെ ആളുകളെ കാത്തിരിക്കും. അതുകൊണ്ട് ആരെങ്കിലും വന്നാൽ കൊടുക്കാന്നുള്ള ദുരിതാശ്വാസക്കാർ ആരെങ്കിലും വരുവാണെങ്കിൽ ഫ്രീ ആയിട്ടാണ് കൊടുക്കാന്ന് വെച്ചിരിക്കുക. പച്ചക്കറി അല്ലേ, സാധനം എല്ലാം ചീഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. മൂന്ന് ദിവസമായ സാധനമായിരിക്കും, ക്യാരറ്റൊക്കെ ചീഞ്ഞുണ്ടോ? വിഷയമില്ല. വൈക്കത്ത് മൂവാറ്റുപുഴയാറിൽ ജലനിരപ്പ് ഉയർന്ന് ചില ഭാഗങ്ങളിൽ പുഴ കരകവിഞ്ഞു. തിരുവാർപ്പിൽ മണ്ണിടിച്ചിറ പാടശേഖരത്തിൽ മട വീണു. 220 ഏക്കറിലെ നെൽകൃഷിയാണ് മടവീഴ്ചയിൽ വെള്ളത്തിൽ മൂടിയത്. ഈരാറ്റുപേട്ട വാഗമൺ റോഡ് ഉദ്ഘാടനം നടത്തി ഒരു മാസത്തിനുള്ളിൽ തകർന്നു. വേലത്തുശ്ശേരിയിലാണ് ടാറിംഗ് തകർന്ന് റോഡിന് നടുവിൽ കുഴികൾ രൂപപ്പെട്ടത്. മഴ ഇനിയും കനക്കുകയാണെങ്കിൽ കോട്ടയത്തെ പടിഞ്ഞാറൻ മേഖലയുടെ ദുരിതം ഇനിയും കൂടും. കോട്ടയത്ത് നിന്ന് ഷിനോജസ്റ്റി, മാതൃഭൂമി ന്യൂസ്.